ഹോറോസ്കോപ്പിൽ നമ്മൾ പല പല കാര്യങ്ങൾ, ആരോഗ്യ സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടല്ലേ. പൊതുവിൽ പല ആൾക്കാരും ഞരമ്പ് രോഗം എന്ന് പറയുമ്പോൾ നാഡീവ്യൂഹത്തിനെ കുറിച്ച് ഉള്ള അസുഖങ്ങളെ കുറിച്ചും, അതായത് ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾക്കും ഈ ഞരമ്പ് രോഗം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഈ ഞരമ്പ്, ഈ സിര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ധമനി എന്ന് പറയുന്നത്, ആർട്ടറി വെയിൻസ് എന്ന് പറയുന്നത് രക്തക്കൊഴലുകളെയാണ് ഉദ്ദേശിക്കുന്നത്, നാഡീവ്യൂഹമാവട്ടെ ന്യൂറോ സംബന്ധമായ കാര്യങ്ങൾക്കും. ഈ ആഴ്ച സെസ്കോപ്പിൽ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് അസുഖങ്ങളെ കുറിച്ചാണ്. ഒന്ന്, നമ്മുടെ ജനറൽ പോപ്പുലേഷൻ്റെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 26 ആൾക്കാരിൽ ഒരാൾക്ക് വരാൻ സാധ്യതയുള്ള എപ്പിലെപ്സി, അപസ്മാരം എന്ന് പറയുന്ന ഒരു അസുഖമാണ്. രണ്ടാമത്തെ അസുഖം ഏകദേശം ഒരു 3.3% ആൾക്കാരിൽ, ജനറൽ പോപ്പുലേഷനിൽ ഇത്രയും കാണാൻ പറ്റാവുന്ന ഒരു അസുഖമാണ് പാർക്കിൻസോണിസം എന്ന് പറയുന്ന അസുഖം. ഈ രണ്ട് അസുഖങ്ങളെ കുറിച്ചാണ് ഈ ആഴ്ച സെസ്കോപ്പ് വിശകലനം ചെയ്യുന്നത്. ഏവർക്കും സ്വാഗതം. എപ്പിലെപ്സിയെ കുറിച്ച് നമ്മുടെ സംശയങ്ങൾക്കുള്ള എല്ലാ ഉത്തരവായിട്ടാണ് നമ്മളോട് ഇപ്പോൾ ഒരു വളരെ പ്രിറ്റി ആയിട്ടുള്ള ഒരു മാഡം നമ്മുടെ കൂട്ടുള്ളത്, കൺസൾട്ടന്റ് ഇൻ ന്യൂറോളജി ഡോക്ടർ സൗമ്യ. വെൽക്കം ഡോക്ടർ. താങ്ക് യു. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് എപ്പിലെപ്സിയെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ എപ്പിലെപ്സി? എപ്പിലെപ്സി എന്ന് വെച്ചാൽ ബ്രെയിനിലെ ന്യൂറോൺസ് ഒരു കറണ്ട് പാസ് ചെയ്യുന്ന മാതിരി പെട്ടെന്ന് എക്സ്ട്രാ ആയിട്ട് ഓവർ ആക്ട് ചെയ്യുന്നത് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു സൈഡ് അനങ്ങിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു സൈഡ് സെൻസറി സിംറ്റംസ് ആയിട്ട് വരാം, അതും അല്ലെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന മാതിരിത്തെ പെട്ടെന്ന് ആളുടെ ബോധം പോകുന്നു, വീഴുന്നു, താഴെ കിടന്ന് ഇങ്ങനെ സീഷിച്ച് വരാം, അല്ലെങ്കിൽ കണ്ണ് മാത്രം മേളിലോട്ട് പോവാം. ഇങ്ങനെ ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി പ്രോപ്പറായിട്ട് നടക്കാതെ എക്സ്ട്രാ ആയിട്ട് ഓവർ ആക്ട് ചെയ്യുന്നതാണ് സീഷസ്. എപ്പിലെപ്സി, അപസ്മാരം, അത് അങ്ങനെ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള ടെൻഡൻസിയാണ്, അതിനുള്ള ആ പ്രവണതയാണ് നമ്മൾ എപ്പിലെപ്സി എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം വരുന്നതിന് നമ്മൾ ജന്നി എന്ന് പറയും. അപസ്മാരം എന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെയും ആ ജന്നി വരാനുള്ള പ്രവണതയാണ് നമ്മൾ എപ്പിലെപ്സി എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വരും? ഇപ്പൊ ചിലർക്ക്, ജനിച്ച കുട്ടികൾക്ക് വരെ ഇത് കാണാന്നൊക്കെ. അതെ, ആക്ച്വലി ഏത് പ്രായത്തിൽ വേണമെങ്കിലും വരാം. ഉണ്ടായ മുതല് 90 years old വരെ നമുക്ക് എപ്പിലെപ്സി വരാം. അത് പലരും ചോദിക്കാറുണ്ട്, അവരോർക്കും ഓക്കെ, പണ്ടേ നമുക്ക് ഇല്ലല്ലോ ഡോക്ടർ, പിന്നെ ഇപ്പൊ അങ്ങനെ അപസ്മാരം. പല ആൾക്കാർക്ക് അതൊരു സംശയം. ഇപ്പൊ ഗർഭസ്ഥ ശിശുവിന് അത് വരാന്നൊക്കെയുള്ളൊരു എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി പറഞ്ഞാൽ നമ്മള് ഇപ്പൊ നിയോനേറ്റിനെ ചെറിയ സട്ടിൽ മൂവ്മെന്റ്സ് ആയിട്ട്, നിയോനേറ്റ് പറഞ്ഞാൽ ഉണ്ടായ ഉടനെ ഉള്ള കുട്ടികൾക്ക് പെട്ടെന്നുള്ള ചെറിയ സട്ടിൽ മൂവ്മെന്റ്സ്, അല്ലെങ്കിൽ കണ്ണ് മാത്രം ചെറുതായിട്ട് ഉള്ള മൂവ്മെന്റ്സ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ സീഷേഴ്സ് പ്രസന്റ് ചെയ്യാം. ഇതിനിപ്പം കോസസ് ഉള്ളതുണ്ട്, കോസസ് ഇല്ലാതെ ബ്രെയിനിന്റെ ഒരു ടെൻഡൻസി ആയിട്ട് മാത്രം ഉള്ളതുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പൊ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു ശരീരത്തിൽ, അങ്ങനെയുള്ള കോസ് കൊണ്ട് വരുന്ന സീഷേഴ്സ് ആണെങ്കിൽ നമ്മൾ ആ കോസിനെ ട്രീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അല്ലാതെ ഉള്ള പ്രവണത ഉള്ളതിനെയാണ് നമ്മൾ പ്രോപ്പർ എപ്പിലെപ്സി എന്ന് പറയുന്നത്. അതിപ്പോ ഏത് പ്രായത്തിലും, ആദ്യമായിട്ട് ഏത് പ്രായത്തിൽ വേണമെങ്കിലും, അതെ അതെ, ഏത് ഏജിൽ വേണമെങ്കിലും വരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു 90 years old ചിലപ്പം കൺജംഗ്റ്റൽ അനോമലി ഉണ്ട്, ലൈക് ജനിച്ചപ്പോഴേ ഉള്ള കുഴപ്പം കൊണ്ട് ചിലപ്പം പ്രസന്റ് ചെയ്യുന്നത് 90 years old. ഓ, അത് ശരി. അങ്ങനെ വേണമെങ്കിലും വരാം. അപ്പൊ അത് പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല. അതെ അതെ, ആക്ച്വലി അങ്ങനെ വരാം. അതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു പ്രൊവോക്കിംഗ് ഫാക്ടർ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കൊച്ചുകുട്ടികളിൽ പെട്ടെന്ന് ലൈക് പനി ഉണ്ടെങ്കിൽ നമുക്ക് സീഷസ് ആയിട്ട് വരാം. ഓക്കെ, അതുപോലെ തന്നെ ചിലപ്പം ഉറക്കമൊഴിക്കുമ്പോഴായിരിക്കും, നമ്മൾ യൂഷ്വലി നമ്മൾ ടീനേജിലുള്ള കുട്ടികൾക്ക് ഉറക്കമൊഴിക്കുമ്പോൾ വരുന്ന സീഷസ് ആണ് കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നത്. ചിലപ്പം സീഷറായിട്ട് പ്രോപ്പർ ഫുള്ളൊന്നും കാണില്ല, കയ്യിലിരിക്കുന്ന സാധനം തെറിച്ചു പോയി. ഇപ്പൊ രാവിലെ എണീക്കുമ്പോൾ കയ്യിലുള്ള ബ്രഷ് തെറിച്ചു പോയി, അല്ലെങ്കിൽ ഗ്ലാസ് ചായ കുടിക്കാൻ എടുത്തപ്പോൾ തെറിച്ചു പോയി. മയക്ലോണസ് എന്നാണ് എന്നെ പറയുന്നത്. പെട്ടെന്ന് അങ്ങനെ വരുന്ന ടൈപ്പ് വരെ ഉണ്ട്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഇത് പലപ്പോഴും പല ആൾക്കാരും തെറ്റിദ്ധരിക്കും, ഞാൻ ആൾക്കാർ വരെ കാട്ടിക്കൂട്ടുവാണോ എന്നും ചില ആൾക്കാരെ. സ്യൂഡോസീഷ്യസ് എന്ന് പറഞ്ഞ ഒരു വേറെ എൻറ്റിറ്റി തന്നെ ഉണ്ട്. ഇപ്പൊ ആക്ച്വലി നേരെ തിരിച്ച് സ്യൂഡോസീഷ്യറുള്ളവർ ചിലപ്പം ട്രൂ സീഷ്യർ ആയിട്ട് ആളുകൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കുറെ മരുന്ന് കൂട്ടി 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 കൂട്ടി. ശരിക്കും എന്തൊക്കെയാണ് ഈ സീഷ്യർ വരാൻ കാരണം? മെയിൻ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രോബ്ലം ആണ് ഇത്. ഓക്കെ, അപ്പം ബ്രെയിനിൽ ഒരു ഫോക്കസിൽ ചിലപ്പം ഇപ്പൊ കൊച്ചിലെ തന്നെ ഫെബ്രൈൽ സീഷേഴ്സ് എന്ന് പറയും, അതായത് 5 years മുമ്പ് അവർക്ക് പനി വരുമ്പം ഈ അപസ്മാരം വന്നിട്ട് അവരുടെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞ ടെമ്പറൽ ലോബിൽ ഒരു സ്ഥലമുണ്ട്, ഡീപ്പായിട്ട് ബ്രെയിനിന്റെ ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ നമുക്ക് ചുരുങ്ങിപ്പോ ഫീവർ വരുമ്പോഴത്തേക്കിനും, അങ്ങനെ റെക്കറന്റ് ആയിട്ട്
ഫൈവ് ഇയേഴ്സിന് മുന്നേ സീഷേഴ്സ് വന്നിട്ട് അത് ചുരുങ്ങിയിട്ട് പിന്നെ തന്നെത്താനെ അത് ഓവർ ആക്ട് ചെയ്തിട്ട് വരുന്ന ഒരു ടൈപ്പാണ് നമ്മൾ സാധാരണ കാണുന്ന ഒരു ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലാതെ ഇപ്പൊ ബ്രെയിനിൽ ഏതെങ്കിലും ഒരു ഫോക്കസിൽ ഒരു ട്യൂമറോ അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രെയിനിലുള്ള ഒരു കൺജെന്റൽ അനോമലി, അതായത് ജന്മനാലുള്ള ചില വൈകല്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു നമ്മുടെ കോർട്ടെക്സ് എന്ന് പറയും ബ്രെയിനിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ്, അപ്പൊ ആ കോർട്ടെക്സിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫോക്കൽ സീഷേഴ്സ് ആയിട്ട് വരാം. അതും അല്ലാതെ തന്നെ ഒരു അബ്നോർമാലിറ്റി ബ്രെയിനിൽ ഇപ്പൊ സ്കാനിലൊന്നും കാണാനില്ലാണ്ട് ബ്രെയിൻ തന്നെ ഓവർ ആക്ട് ചെയ്യുന്ന കണ്ടീഷൻസും ഉണ്ട്. അത് പല ഏജിലും പല ടൈപ്പിലാണ് വരിക. ചിലപ്പം ചില കുട്ടികൾ, ഇപ്പം 8 to 10 years ഏജ് ഉള്ള കുട്ടികള് ഉറക്കത്തിൽ മാത്രം ചെറിയ സീഷർ ഉണ്ടാവും, ചിലപ്പം വെളി കാണിക്കുന്ന സീഷർ വളരെ കുറച്ചേ കാണത്തുള്ളൂ, അവരുടെ പഠിത്തം പെട്ടെന്ന് മോശമായി പോകും. ഓക്കെ, ബിനൈൻ റൊളാൻഡിക് എപ്പിലെപ്സി, അങ്ങനെ അതിന്റെ സ്വപ്നം കണ്ട് പേടിച്ചതാണോ അങ്ങനെയൊക്കെ ചിലപ്പം അമ്മമാര് സൈഡിൽ കിടന്ന് ഉറങ്ങിപ്പോയാൽ നമ്മൾ ചിലപ്പം നോട്ടീസ് ചെയ്യണമെന്നില്ല. ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് സീഷർ വരെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ടീച്ചർ പറഞ്ഞ ഇതേപോലത്തെ ഒരു കംപ്ലൈന്റ് പറഞ്ഞു, കുട്ടി ഇങ്ങനെ നോക്കുന്ന ആക്ച്വലി ഈ ഓട്ടോമാറ്റിസംസ് എന്ന് പറയും, ഒന്ന് പല ടൈപ്പ് സീഷേഴ്സ് ഉണ്ട്, പാർഷ്യൽ സീഷേഴ്സ് ഉണ്ട്, നമുക്ക് ജനറലൈസ് സീഷർ ഉണ്ട്. ഓക്കെ, ഈ പാർഷ്യൽ സീഷർ തന്നെ ജനറലൈസ്ഡ് ആവുമ്പം നമുക്ക് പേഷ്യന്റ് അറിയാൻ പറ്റും, കുറച്ച് ഭാഗം പേഷ്യന്റ് ഓർമ്മയുണ്ടാവും, പെട്ടെന്ന് എന്തോ ഒരു വയറിൽ നിന്ന് ഒരു അബ്നോർമൽ സെൻസേഷൻ വന്നു അല്ലെ പേടിയായി. ഓക്കെ, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഓറ എന്നാണ് ഇതിനെ പറയുക. പിന്നെ സീഷർ ഒരു ജസ്റ്റ് കണ്ണ് മുകളിലോട്ട് മൂവ് ചെയ്ത് ആ ഭാഗം മാത്രം ഓർമ്മയിലില്ല, എന്താ നടന്നതെന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഓട്ടോമാറ്റിസംസ്. അപ്പം പോസിബിളി നമുക്ക് ഈ ഇങ്ങനെ ച്യൂയിങ് മൂവ്മെന്റ്സ്, ഓക്കെ ഓക്കെ, ലിക്കിംഗ് മൂവ്മെന്റ്സ്, ച്യൂയിങ് മൂവ്മെന്റ്സ്, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്ന പോലത്തെ ആക്ടിവിറ്റീസ്, അതൊക്കെ സീഷറിന്റെ പാർട്ടായിട്ട് വരാം. അപ്പം ഒരു ഇപ്പൊ നമ്മളൊരു കുട്ടി സാധാരണ ജനിച്ചു കഴിയുമ്പോ തന്നെ എന്തെങ്കിലും ഇപ്പൊ ഒരു കാരണമുണ്ടോ കുട്ടിക്ക് സീഷർ വരാം എന്ന് പറയാനുള്ളൊരു അങ്ങനെ എന്തെങ്കിലും ഫാക്ട് ഉണ്ടോ നമ്മൾ നോക്കും? എല്ലാ കുട്ടികൾക്കും സീഷർ വരാം എന്നുള്ളതിനെക്കാട്ടും ഇന്ന കുട്ടികൾക്ക് കൂടുതലായിട്ട് കാണുന്നു എന്ന് പറയാനുണ്ട്? അങ്ങനെ ആക്ച്വലി പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ ജനറ്റിക് ഫാക്ടേഴ്സ്, ഓക്കെ, അല്ലാതെ ബ്രെയിനിന്റെ പ്രത്യേകത തന്നെയാണ്. ഇപ്പം എല്ലാ സീഷറും ഇപ്പം അമ്മയ്ക്ക് വന്നാൽ കുട്ടിക്ക് വരുമോ, അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്നാൽ അങ്ങനെയുള്ള തരങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഉണ്ടാവുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നേരത്തെ ഉണ്ടായി വെയിറ്റ് കുറഞ്ഞ കുട്ടികള്, അങ്ങനെ പ്രീ ടേം ബേബീസും ഓൾറെഡി മഞ്ഞയുള്ള കുട്ടികൾ, അങ്ങനെ മീൻസ് കൊച്ചിലേ തന്നെ ഉണ്ടായ സമയത്ത് അങ്ങനെ ഓക്സിജൻ കുറഞ്ഞു പോയ കുട്ടികള്, വെയിറ്റ് കുറഞ്ഞ കുട്ടികള്, അങ്ങനത്തെ ഒക്കെ കുട്ടികൾക്ക് കുറച്ചും കൂടെ സാധ്യത കൂടുതൽ. അപ്പൊ ഈ പനി ഇപ്പൊ ഫെബ്രുവരി സീഷർ എന്ന് പറയുമ്പോ, അപ്പൊ അത് ഏത് കുട്ടിക്ക് വേണമെങ്കിലും ഇന്ന് പനി വന്നാൽ വരാം എന്നുള്ളൊരു അവസ്ഥയാണോ? ആ അതെ, ഫെബ്രുവരി സീഷർ ആക്ച്വലി പേടിക്കാനുള്ള ഒരു അസുഖം അല്ല. ഫസ്റ്റ് 5 years ഉള്ളില് നമ്മള് പെട്ടെന്ന് പനി കൂടുമ്പം ആദ്യത്തെ ദിവസം പനിയുടെ കൂടെ വരുന്ന ഒരു ടൈപ്പ് സീഷർ ആണ് ഫെബ്രുവരി സീഷർ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മള് ടെമ്പറേച്ചർ പെട്ടെന്ന് താഴ്ത്തുക, അതുപോലെ തന്നെ ഒരു പ്രാവശ്യം വന്നാൽ നമ്മള് വേണമെങ്കിൽ സീഷർ വരാതിരിക്കാനുള്ള മരുന്ന് കൊടുക്കാന്നേ ഉള്ളൂ. അതിന് നിർബന്ധമായിട്ട് എന്നും മരുന്നൊന്നും കഴിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല, റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിലാണ് നമ്മൾ ശ്രദ്ധിക്കുക. ശരി, ഇനി നമുക്ക് അറിയേണ്ട കാര്യം ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കുക, എങ്ങനെ ട്രീറ്റ് ചെയ്യാം, നമുക്ക് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം പറയാം. വെൽക്കം ബാക്ക് ആഫ്റ്റർ ദ ബ്രേക്ക്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂറോളജി സംബന്ധമായ അസുഖങ്ങളെ കുറിച്ചാണ്, സീഷേഴ്സിനെ കുറിച്ച്, എപ്പിലെപ്സിയെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. വെൽക്കം മാഡം. മാഡം, ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏതൊക്കെ ടൈപ്പ് സീഷേഴ്സിനെ എങ്ങനെ കാണുന്നുള്ളതൊക്കെയാണ്, അതിനെങ്ങനെ കണ്ടുപിടിക്കാം ഇവിടെ വരുമ്പോൾ, എന്ത് ടെസ്റ്റുകൾ? നമുക്ക് ആക്ച്വലി പറഞ്ഞാൽ എപ്പിലെപ്സി കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്ററിയാണ്. ഓക്കെ, ആ ഹിസ്റ്ററി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് MRI സ്കാനും CT സ്കാനും ഒക്കെ എടുത്ത ഒരു ഏകദേശം ഐഡിയ കിട്ടും. പിന്നെ EG ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ്. EG തന്നെ നമുക്ക് വെറുതെ കുട്ടി കണ്ണടച്ച്, കുട്ടിയെ വലിയ ആളോ ആണെങ്കിൽ കണ്ണടച്ച് കിടന്നിട്ട് നമ്മൾ ഉറക്കത്തിലും അല്ലാതെയും റെക്കോർഡ് ചെയ്യുന്ന EG ഉണ്ട്. 20 minutes ഉണർന്നിരിക്കുമ്പോൾ കണ്ണടച്ച് കിടന്നുകൊണ്ട് ഉള്ള സ്ലീപ്പ് ഉണ്ട്. പിന്നെ ഉള്ളത് VD EG ആണ്. ഒരുമാതിരിയുള്ള കൺട്രോൾഡ് ആവാത്ത സീഷേഴ്സിനൊക്കെ നമ്മൾ ആക്ച്വലി ബ്രെയിനിൽ സംഭവിക്കുന്ന എന്താണ് ഈ സീഷറിന്റെ ടൈമിൽ എന്നെന്ന് നമുക്ക് നോക്കി കണ്ട് അതിനനുസരിച്ച് മാനേജ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഫോക്കസിൽ നിന്ന് തന്നെയാണോ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ MRI നമ്മൾ ഒരു കുഴപ്പം കാണുന്നുണ്ട്, അപ്പൊ അതേ സ്ഥലത്തു നിന്ന് തന്നെയാണോ നമുക്ക് സീഷർ വരുന്നതെന്ന്
കണ്ടുപിടിക്കാനുള്ള സംവിധാനമാണ് ഈ വീഡിയോ ഇ ജി എന്ന് പറയുന്ന ടെസ്റ്റ്. ഓക്കെ, ഇതിനെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം സീഷ്യസ്? നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ റെഗുലറായിട്ട് കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. പ്ലസ് ഒരു പ്രാവശ്യം സീഷർ വന്ന് ഇ ജി അബ്നോർമാലിറ്റിയോ സ്കാനൽ അബ്നോർമാലിറ്റിയോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 2 വർഷമെങ്കിലും മിനിമം നമ്മൾ മരുന്ന് കൃത്യമായിട്ട് കഴിക്കും. ഇല്ലെങ്കിൽ പിന്നെയും വരും, കാരണം ഇത് എവിടെ വെച്ചാൽ എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ അടുപ്പിന്റെ അടുത്ത് വെച്ചിട്ട് വരാം, അല്ലെ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ വരാം, നീന്തുമ്പോ വരാം. ആ നീന്തുമ്പോ വരാം. ഇപ്പൊ എല്ലാവർക്കും ചോദിക്കാനുള്ള, ഞാൻ എനിക്ക് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ടി വരുമോ? ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ കഴിക്കണം നിർബന്ധമില്ല. പക്ഷെ ഒരു പ്രാവശ്യം വന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ ഇ ജി അബ്നോർമാലിറ്റി ഉണ്ട് അല്ലെ MRI അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ കഴിക്കണം. ഓക്കെ, ഇതിന് ഓൾറെഡി എന്തോ ഇപ്പം സർജറി പോലത്തെ ടെക്നിക്സ് ഉണ്ട്, സ്റ്റിമുലേഷൻ ടെക്നിക്സ് ഉണ്ട്, സർജിക്കൽ ടെക്നിക്സ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ആക്ച്വലി ഇൻട്രാക്റ്റബിൾ എപ്പിലെപ്സി, 2 മരുന്ന് കഴിച്ചിട്ടും 2 മരുന്ന് കറക്റ്റ് ഡോസിൽ ആ വേണ്ട ടൈപ്പിനുള്ളതനുസരിച്ചിട്ട് കഴിച്ചിട്ടും മാറാത്ത ഏതെങ്കിലും ഒരു ഫോക്കസിൽ നിന്നോ വല്ലതും വരുന്ന സീഷർ ആണെങ്കിൽ മാത്രമേ നമ്മൾ അവർക്ക് സർജറി അഡ്വൈസ് ചെയ്തുള്ളൂ. അതും നമ്മൾ വളരെയധികം ഈ പ്രീ സർജിക്കൽ വർക്കപ്പ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമുക്ക് ഈ സർജറി കഴിയുമ്പോൾ പിന്നെ സീഷർ വരരുത്, അതെ, ലൈക്ക് ഇറ്റ് ഷുഡ് ക്യൂർ. ഓക്കെ, അങ്ങനത്തെ കേസാണ് നമ്മൾ ചെയ്യുക. അത് നല്ല റിസൾട്ടാണ് ആക്ച്വലി. ഒരു തരത്തിലും മരുന്ന് വെച്ചിട്ട് കൺട്രോൾഡ് ആവാത്ത പേഷ്യൻസിന് നമ്മൾ നോക്കി എവിടെ നിന്നാണ് ഫോക്കസ് എന്ന് നോക്കി, ആ ഫോക്കസിന് തന്നെയാണ് വരുന്നത് എല്ലാ സീഷറും എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നോക്കി നമ്മൾ തീരുമാനിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനിപ്പോ നമുക്ക് ഈ ഫങ്ഷണൽ ന്യൂറോ സർജറിക്ക് ഒരുപാട് പുതിയ അഡ്വാൻസസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ആസ്ട്രോമെൻസ് കണ്ണൂരിൽ തന്നെ നമുക്ക് ന്യൂറോ നാവിഗേഷൻ ടെക്നീക്സ് ഉണ്ട്, ഇലക്ട്രോ കോർട്ടിക്കോഗ്രാഫി എന്ന് പറയും. അതായത് നമ്മൾ ബ്രെയിനിൽ സർജറി ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ഇലക്ട്രോഡ്സ് ഒട്ടിച്ചിട്ട് ഇന്ന പാർട്ടിൽ നിന്നാണോ സീഷർ വരുന്നത് അതോ അതിന്റെ വെളിയിൽ നിന്നാണോ എന്ന് നോക്കി കറക്റ്റായിട്ട് ലോക്കലൈസ് ചെയ്ത് നമുക്ക് ഏതാണ് സീഷർ ഉണ്ടാക്കുന്നത് ആ പാർട്ട് മാത്രം എടുത്തു മാറ്റാനുള്ള സംവിധാനമുണ്ട്. എന്തായാലും നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് തന്നെ. താങ്ക് യു മാഡം. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് സംസാരിക്കാനുള്ള പാർക്കിൻസോണസിനെ കുറിച്ച് തന്നെ, അത് പറയാൻ വേണ്ടി നമ്മുടെ അടുത്ത ഡോക്ടർ റെഡിയാണ്. പാർക്കിൻസോണിസം ഇതിനെ കുറിച്ച് സംസാരിക്കാനായി ഇപ്പൊ നമ്മളോടൊപ്പമുള്ള ഡോക്ടർ ശ്രീജിത്ത് ആണ്, കൺസൾട്ടന്റ് ഇൻ ന്യൂറോളജി. വെൽക്കം ഡോക്ടർ. ഡോക്ടർ, നമുക്കിപ്പോ ആദ്യം തന്നെ ചോദിക്കാം, ഈ പാർക്കിൻസോണിസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും പ്രായമായിട്ടുള്ള മാത്രം കാണുന്ന ഒരു അസുഖം എന്നൊരു ധാരണയുണ്ട്, അത് ശരിയാണോ? എങ്ങനെയാണത്? ശരിയാണോ എന്ന് ചോദിച്ചാൽ പ്രായമായവരിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. നമുക്ക് പ്രായം കൂടുന്തോറും പാർക്കിൻസോണിസം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം യങ്ങായ ആളുകളിലും കാണാറുണ്ട്. അപ്പോ പ്രായം കൂടുന്തോറും പാർക്കിൻസോണിസം വരാനുള്ള റിസ്ക് കൂടി വരുന്നു എന്നുള്ളത് സത്യമാണ്. എന്താണ് ഈ പാർക്കിൻസോണിസം? പാർക്കിൻസോണിസം ഒരു ന്യൂറോളജി രോഗമാണ്, ബ്രെയിനെ അഫക്ട് ചെയ്യുന്ന രോഗമാണ്. അടിസ്ഥാനപരമായിട്ട് ചലനങ്ങൾ, ശരീരത്തിന്റെ മൂവ്മെന്റ് സ്ലോ ആവുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള അതിന്റെ ഒരു ഫീച്ചർ. അതിന്റെ കൂടെ തന്നെ ചില ആളുകൾക്ക് വിറയൽ ഉണ്ടാവും, ശരീരത്തിന് സ്റ്റിഫ്നെസ് അല്ല മുറുക്കം അനുഭവപ്പെടും, പിന്നെ നടപ്പിന് പ്രശ്നം ഉണ്ടാവും, നടപ്പിന്റെ ബാലൻസ് നഷ്ടപ്പെടുക, നടക്കുമ്പോൾ വീഴാനുള്ള പ്രവണത ഉണ്ടാവും. അപ്പൊ ഈ ഒരു സിംറ്റംസ് ഡെവലപ്പ് ചെയ്ത് വരുന്ന ആ ഒരു അവസ്ഥേനെയാണ് പാർക്കിൻസോണിസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഡോക്ടർമാര് രോഗിയെ പരിശോധിച്ചും രോഗിയുടെ ലക്ഷണങ്ങൾ അപഗ്രഥിച്ചും എത്തുന്ന ഒരു തീരുമാനം, അതായത് ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ് പാർക്കിൻസോണിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് വരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടി? അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഏറ്റവും സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട്. അത് തലച്ചോറിലെ ബ്രെയിനിലെ കോശങ്ങൾ നശിച്ചു പോകുന്നത് കൊണ്ടുണ്ടാകുന്നു, അതായത് മറ്റ് കാരണം കൊണ്ടൊന്നും അല്ലാതെ സ്വാഭാവികമായിട്ട് നശിച്ചു പോകും. അതിന് നമ്മൾ പ്രായമാകുമ്പോൾ ഉണ്ട്, അതിനൊരു വാക്കുണ്ട് ഡീജനറേഷൻ എന്ന് പറയും. ഇങ്ങനെ ഈ കോശങ്ങൾ ക്രമേണ നശിച്ചു പോകുമ്പോൾ ഈ ചലനത്തെ നിയന്ത്രിക്കുന്ന ചില ന്യൂറോണുകൾ നശിക്കുന്ന ഒരവസ്ഥയാണ് ഈ പാർക്കിൻസൺ ഡിസീസ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഏറ്റവും സാധാരണയായിട്ടുള്ള. അതേസമയം മറ്റ് കാരണങ്ങൾ കൊണ്ടും വരാം, ഇതേ കോശങ്ങളെ അഫക്ട് ചെയ്യുന്ന മറ്റു രോഗങ്ങൾ ഉണ്ടെങ്കിൽ വരാം. ഉദാഹരണത്തിന് ലിവറിന്റെ അസുഖമുള്ളവർക്ക് ഇതേ കോശങ്ങൾ ചിലപ്പോൾ ഈ ലിവർ ഡിസീസിന്റെ ഒരു
ഇഫക്റ്റ് ആയിട്ട് നശിച്ചു പോകും. അപ്പോൾ ആ പേഷ്യൻറ്റിനും പാർക്കിൻസോണിസം വരും. അങ്ങനെ വരുന്ന അവസ്ഥയെ സെക്കൻഡറി പാർക്കിൻസോണിസം എന്ന് പറയും. അത് മറ്റൊരു രോഗത്തിൻ്റെ തുടർച്ചയായിട്ടുണ്ടാവുന്ന പാർക്കിൻസോണിസം. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിപ്പോൾ പല ആൾക്കാർക്കും ഇപ്പം ഞങ്ങൾ എല്ലാവർക്കും പ്രായമായി വരുമ്പോൾ ഒരു പേടിയാണ്, എനിക്ക് വരുമോ ബാക്കിയുള്ളവർക്ക് വരും. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു നമ്മളങ്ങനെ പേടിക്കേണ്ട ഒരു അസുഖമാണോ? പേടിക്കേണ്ട അസുഖം ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ കാണും എന്ന് പറയുന്ന അസുഖമാണോ, എങ്ങനെയാണത്? ഒരു ചെറിയ ശതമാനം ആളുകളിൽ മാത്രമേ ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങളുള്ളൂ. ഭൂരിപക്ഷം ആളുകളിലും ജനറ്റിക് അല്ല, പാരമ്പര്യമല്ല. പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകൾക്ക് അച്ഛനുണ്ടായിരുന്നു അല്ലെ അമ്മയ്ക്കുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കിത് ചെറുതായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ വരാറുണ്ട്. ചെറിയൊരു ശതമാനത്തിന് മാത്രമേ ഈ പാരമ്പര്യമായിട്ട് വരാറുള്ളൂ. പാരമ്പര്യമായിട്ട് വരുമ്പോൾ മിക്കവാറും കൂടുതൽ കേസുകളിൽ 50 വയസ്സിന് താഴെ, അതായത് യങ് ഏജിലാണ് പലപ്പോഴും ഉണ്ടാവാറ്. അപ്പം ഭൂരിപക്ഷം കേസുകളിലും പാരമ്പര്യമല്ല. ഓക്കെ, അപ്പൊ അതല്ലാതെ വരുമ്പോഴും നമ്മളത് എങ്ങനെയാണ് അത് നമുക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് ഒരു അനുമാനത്തിൽ നമുക്ക് എത്താൻ പറ്റുന്നത്? ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ആൾക്കാരെ കാണിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എല്ലാ കാര്യങ്ങളും സ്ലോ ആവുക എന്നുള്ളതാണ്. ചലനങ്ങൾ സ്ലോ ആവുക, നടപ്പ് മെല്ലെ ആവുക, കാര്യങ്ങൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന സ്പീഡിൽ ചെയ്യാതിരിക്കാൻ പറ്റും. ആ സ്ലോനെസ് ആണ്, ആ മെല്ലെപ്പോക്കാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ വിറയലാണ്. വിറയൽ സാധാരണ വെറുതെ ഇരിക്കുമ്പോൾ റെസ്റ്റിലാണ് ഉണ്ടാവുക. ചിലപ്പോൾ ഒരു കൈക്ക് മാത്രമായിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുക, രണ്ട് സൈഡിലും ഉണ്ടാവണം എന്നില്ല, ഒരു സൈഡിൽ മാത്രമായിരിക്കും. മൂന്നാമതായിട്ടുള്ളത് സ്റ്റിഫ്നെസ്, ശരീരത്തിന് അസാധാരണമായിട്ടുള്ള മുറുക്കം, സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തത്. നാലാമത്തെ പ്രശ്നം നടപ്പിൻ്റെ പ്രശ്നങ്ങളാണ്, ബാലൻസിൻ്റെ പ്രശ്നമാണ്. നടന്നു പോകുമ്പോൾ വീഴാനുള്ള പ്രവണത, ചിലപ്പോൾ വീഴും, പിന്നെ ആ ഒരു നടപ്പിൻ്റെ വേഗത കുറയുക, മെല്ലെ നടക്കുക, കുനിഞ്ഞു നടക്കുക. അപ്പോൾ ആ ഒരു സിംറ്റംസ്, ഈ ഒരു സിംറ്റംസ് എല്ലാം കൂടെ സാധാരണ ഒരുമിച്ചാ വരും. ഒരെണ്ണം മാത്രമായിട്ട് വരുന്നത് കുറവാണ്. എല്ലാം കൂടെ വരും. ഓർമ്മശക്തിയെ ബാധിക്കും? ഓർമ്മശക്തിയെ തീർച്ചയായിട്ടും ബാധിക്കും. പക്ഷെ അതിൻ്റെ ഒരു പ്രാഥമിക ലക്ഷണമോ പ്രധാനപ്പെട്ട ലക്ഷണമോ അല്ല ഓർമ്മശക്തി കുറവ്. ഓർമ്മക്കുറവ് സാധാരണ ഈ പാർക്കിൻസൺ ഡിസീസ് എന്നുള്ള രോഗം നിർണയിച്ചു കഴിഞ്ഞ് ചികിത്സയൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് ലേറ്റർ പിന്നീടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സാധാരണ ഈ ഓർമ്മശക്തി. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ കൂടിക്കൂടി വന്ന് നമുക്ക് തീരെ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും ആൾക്കാര്? സാധാരണ നമ്മുടെ ഈ ഇനീഷ്യൽ സ്റ്റേജിൽ വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നമ്മൾ കാണുന്നത്. ചിലപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ശക്തമായിട്ടുള്ള മരുന്നുകളൊന്നും വേണ്ടാത്ത ഒരവസ്ഥ തന്നെ ഉണ്ടാകും. ആ സമയത്ത് വളരെ ലഘുവായിട്ടുള്ള മരുന്നുകൾ മാത്രം മതിയാവും. പിന്നീട് നമ്മൾ മരുന്ന് ചികിത്സ തുടങ്ങി കുറേ വർഷങ്ങളിലേക്ക് വളരെ നല്ല റെസ്പോൺസിൽ നല്ല ആൾക്കാർക്ക് നല്ല നല്ല ഗുണം കിട്ടുന്ന രീതിയിൽ നല്ല രീതിയിൽ അതേസമയം കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഡിസീസ് കുറച്ച് കുഴപ്പങ്ങൾ കാണിച്ചു തുടങ്ങും. ഡിസീസ് ഫ്ലക്ച്വേഷൻ എന്ന് പറയും, അതായത് മരുന്ന് കഴിച്ചാൽ കുറെ നേരത്തേക്ക് നല്ല ഇഫക്റ്റ് ഉണ്ട്, പിന്നെ കുറച്ച് നേരത്തേക്ക് ഇഫക്റ്റ് പോകുന്നു, മരുന്നില്ലാത്ത ഒരു ഫീലിംഗ് വരുന്നു. പിന്നെ ചിലപ്പോൾ അമിതമായ ചലനങ്ങൾ വരിക, ശരീരം കോടിപ്പോകുന്ന പോലെ അവസ്ഥ, ഇതൊക്കെ കുറെ വർഷങ്ങൾക്ക് ശേഷം വരുന്നതാണ്. ചില ആളുകൾക്ക് ഇത് ഉണ്ടാവണമെന്നില്ല, ഒരുപാട് പേര് ആ ഒരു അവസ്ഥയിലേക്ക് പോകും. അതും വീണ്ടും അധികമായി കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം ഫലപ്രദമായിരുന്ന മരുന്നുകൾ വേണ്ടത്ര ഫലപ്രദമല്ലാത്ത ഒരു സ്റ്റേജ് പേഷ്യൻസിന് വരും. പ്രത്യേകിച്ച് നമ്മുടെ ഈ സംസാരത്തിനുള്ള പ്രശ്നം, ബാലൻസിനുള്ള പ്രശ്നം, വീഴാനുള്ള പ്രവണത, ഇതൊക്കെ കൂടി വരുന്ന ഒരു ഇത് കാണിക്കും. അപ്പം ആ ഒരു സ്റ്റേജ് വന്നാൽ പലപ്പോഴും ആൾക്കാരെ ഈ നമ്മൾ വീൽ ചെയർ ബോണ്ട് എന്ന് പറയും, അതായത് വീൽ ചെയർ ഉപയോഗിക്കേണ്ട ഒരു സ്റ്റേജിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ഇനിയും കുറെ കാര്യങ്ങൾ അറിയേണ്ടത് എങ്ങനെ കണ്ടുപിടിക്കും, എങ്ങനെ മാനേജ്, നമുക്ക് ചെറിയ ബ്രേക്കിന് ശേഷം സംസാരിക്കാം. അപ്പൊ സർ, നമുക്ക് പാർക്കിൻസോൺസിനെ കുറിച്ചാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ടൈപ്പുകളുണ്ടോ, ഇങ്ങനെ രീതിയിലുള്ള പാർക്കിൻസോണിസം അങ്ങനെയൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്ന അതാണ് പ്രധാനപ്പെട്ട ഒരു ടൈപ്പ്. പിന്നെ മറ്റു തരം പാർക്കിൻസൺ പ്ലസ് സിൻഡ്രോം എന്ന് പറയും. സാധാരണ പാർക്കിൻസൺ ഡിസീസിനേക്കാളും അല്പം കൂടി കാഠിന്യം കൂടുതലും മരുന്നിനോടുള്ള പ്രതികരണം കുറച്ചും കൂടി കുറവും, നേരത്തെ പറഞ്ഞ ഒരു കാലയളവിനേക്കാളും വേഗത്തിൽ അസുഖത്തിന്റെ കാഠിന്യം വർദ്ധിച്ചു വരികയൊക്കെ ചെയ്യുന്ന ചില രോഗാവസ്ഥകളുണ്ട്. അതാണ് പാർക്കിൻസൺ പ്ലസ് എന്ന് പറയുന്നത്. മൂന്നാമതൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി പാർക്കിൻസൺസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിവർ ഡിസീസ് മറ്റൊരു രോഗത്തിന്റെ ലക്ഷണമായി ഈ ബ്രെയിനിലെ ഈ കോശങ്ങളെ മറ്റേതെങ്കിലും രോഗം മൂലം അഫക്ഷൻ ഉണ്ടായാൽ അതിനെ കൊണ്ടുണ്ടാകുന്നതാണ് സെക്കൻഡറി പാർക്കിൻസോണിസം. അപ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ പാർക്കിൻസൺ ഡിസീസ് കണ്ടുപിടിക്കുന്നത് ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. അതായത് ഈ രോഗനിർണയത്തിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ, സാധാരണഗതിയിൽ ന്യൂറോളജിസ്റ്റ് ആണ് ചെയ്യേണ്ടത്. ന്യൂറോളജിസ്റ്റ്
പേഷ്യന്റിന്റെ രോഗലക്ഷണങ്ങൾ അപഗ്രഥിച്ച് പേഷ്യന്റിനെ പരിശോധിച്ച് എത്തിച്ചേരേണ്ട ഒരു ഡയഗ്നോസിസ് ആണ് പാർക്കിൻസൺസ്. വേറെ ഒരു കുറുക്ക് വഴിയില്ല, ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. ഒരു പ്രത്യേക ടെസ്റ്റ് ഇല്ല, ഇന്ന ടെസ്റ്റ് ചെയ്താൽ പാർക്കിൻസൺ ആണ് അല്ലെ അല്ല എന്ന് തീരുമാനിക്കാൻ സാധിക്കില്ല. ടെസ്റ്റുകൾ പക്ഷെ തീർച്ചയായിട്ടും ആവശ്യമാണ്. ടെസ്റ്റുകൾ ആവശ്യം വരുന്നത് ഏത് ടൈപ്പാണെന്ന് അറിയാൻ, മറ്റെന്തെങ്കിലും ഡിസീസ് ഇതുപോലെ തന്നെ മിമിക് ചെയ്ത് വരുന്ന മറ്റെന്തെങ്കിലും പ്രോസസ് ആണോ എന്ന് അറിയാൻ തീർച്ചയായിട്ടും ടെസ്റ്റുകൾ ആവശ്യമുണ്ട്. അപ്പോൾ ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് സാധാരണ പാർക്കിൻസൺ ഡിസീസ് ആണോ, പാർക്കിൻസൺ പ്ലസ് ആണോ, സെക്കൻഡറി പാർക്കിൻസൺ നേരത്തെ പറഞ്ഞ പോലെ മറ്റെന്തെങ്കിലും രോഗത്തിന്റെ ലക്ഷണമായിട്ട് വരുന്ന അവസ്ഥയാണോ, അതോ ഇതിനെ പാർക്കിൻസൺ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന അവസ്ഥ പക്ഷെ ശരിക്കും പാർക്കിൻസൺ അല്ല മറ്റൊരു രോഗമാണെന്ന് തിരിച്ചറിയുന്നത് ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ്. അതിന് നമുക്ക് പലപ്പോഴും ബ്രെയിൻ സ്കാനിങ് വേണ്ടിവരും, MRI സ്കാൻ വേണ്ടിവരും, ബ്ലഡ് ടെസ്റ്റുകൾ വേണ്ടിവരും. അപ്പൊ ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ നമ്മളൊരു തീരുമാനത്തിലെത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിപ്പോ നമുക്ക് പാർക്കിൻസൺസും ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, മാനേജ്മെന്റ് എങ്ങനെയാണ്? ഏറ്റവും പ്രധാനം പേഷ്യന്റിനെയും പേഷ്യന്റ് കൂടെയുള്ള ആളുകളെയും രോഗം എന്താണ്, ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണ്, അവസ്ഥകൾ, ഇനി എന്താണ് ഇതിന് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ളത്, എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ രോഗിയും ഡോക്ടറും ഒരുമിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് എങ്ങനെ ട്രീറ്റ്മെന്റുമായിട്ട് മുമ്പോട്ട് പോകണം. ഫോർ എക്സാമ്പിൾ വളരെ ആദ്യത്തെ സ്റ്റേജ് മൈൽഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ ചിലപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല. ഡോക്ടറെ ഒരു ഇടവേളകളിൽ കണ്ട് രോഗത്തിൻ്റെ കാഠിന്യം അസസ് ചെയ്ത് വളരെ മൈൽഡായിട്ടുള്ള ചില മരുന്നുകൾ മാത്രം ചെയ്ത് കുറേ നാൾ മുമ്പോട്ട് പോയേക്കാം. അതേസമയം രോഗിയുടെ ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് രോഗലക്ഷണങ്ങൾ വരുന്ന അവസ്ഥയിൽ മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്യണം. മരുന്നുകൾ വളരെ ഫലപ്രദമാണ്. അപ്പോൾ വിവിധ മരുന്നുകൾ അവൈലബിൾ ആണ്. അപ്പോൾ മരുന്നുകൾ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് ലീവോഡോപ്പോ എന്നറിയപ്പെടുന്ന ഒരു മരുന്നാണ്. അത് മാത്രമല്ല മറ്റു മരുന്നുകളുണ്ട്. അപ്പോൾ ഈ രോഗലക്ഷണങ്ങളെ അഡ്രസ് ചെയ്യുകയാണ് ഈ മരുന്നുകൾ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിച്ച് അത് ലൈഫ് ലോങ് നമ്മൾ കഴിക്കണം? അതെ, ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും. സാധാരണഗതിയിൽ നമുക്കൊരു കോഴ്സ് മരുന്നെടുത്ത് നിർത്തുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. പല ആളുകൾക്കും അറിയാൻ ആഗ്രഹമുള്ളതും ആഗ്രഹിക്കുന്നതും അതാണ്. പക്ഷെ അത് പലപ്പോഴും സാധിക്കില്ല. ഇപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാർക്കിൻസൺസ് വരില്ല എന്നൊക്കെ. അത് ഒരു പരിധിവരെ ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മുടെ ഈ മെഡിക്കൽ സയൻസിലെ ഈ സ്റ്റഡികൾ, അതായത് പഠനങ്ങൾ നടത്തുമ്പോൾ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള അസോസിയേഷൻ, അതായത് പരിശോധിക്കുക. അപ്പോൾ ഒരുപാട് ആളുകളെ എടുത്തിട്ട്, കുറേ പാർക്കിൻസൺ രോഗികളെ എടുത്തിട്ട് ഒരു ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് നിങ്ങൾ പുകവലിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പുകവലിക്കുന്ന ആളുകളിൽ താരതമ്യേന ഇതിൻ്റെ ഇൻസിഡൻസ് കുറവാണെന്ന് കണ്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനം പാർക്കിൻസൺ പ്രിവെൻറ് ചെയ്യാൻ വേണ്ടി പുകവലിക്കുക എന്നുള്ളതല്ല, തീർച്ചയായിട്ടും അങ്ങനെയല്ല, ജസ്റ്റ് ഒരു ഡാറ്റ മാത്രമാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ അതേപോലെ തന്നെ നമ്മളിപ്പോ പാർക്കിൻസൺസിന്റെ ഒരു കോംപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ ആ വ്യക്തിയുടെ ഒരു റീഹാബിലിറ്റേഷൻ എങ്ങനെയായിരിക്കും, പിന്നെ പ്രോഗ്നോസിസ് എങ്ങനെയാ അസുഖത്തിന്റെ? പാർക്കിൻസൺ ഡിസീസ് രോഗിയുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്താൽ കുറെ വർഷത്തേക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള റെസ്പോൺസ് മരുന്നിന് നമുക്ക് കിട്ടും. വളരെ സ്മൂത്ത് ആയിട്ടുള്ള റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ മരുന്നിന്റെ ഡോസിന്റെ ടൈമിങ്ങിനോടൊന്നും ബന്ധമില്ലാതെ വളരെ നല്ല രീതിയിൽ രോഗലക്ഷണങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും. അതേസമയം കുറേ വർഷങ്ങളും കഴിയുമ്പോൾ, ഒരു 5-7 ഇയർ, 5 മുതൽ 7 വർഷമൊക്കെ കഴിയുമ്പോൾ ചില പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങും. പ്രശ്നങ്ങൾ ഈ രീതിയിലാണ് വരിക. മരുന്ന് കഴിച്ചാൽ കുറച്ച് നേരത്തേക്ക് ഇഫക്റ്റ് ഉണ്ട്, പിന്നെ കുറച്ച് നേരത്തേക്ക് ഇഫക്റ്റ് പോകുന്നു. അപ്പോൾ അതിന് നമ്മൾ ഓൺ ഓഫ് ഫിനോമിനൻ എന്ന് പറയും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരും. പിന്നെ ചില ലക്ഷണങ്ങൾ മരുന്നിനോട് നല്ല രീതിയിൽ പ്രതികരിക്കില്ല. ഉദാഹരണത്തിന് സംസാരത്തിന് പ്രശ്നം വന്നാൽ, നടപ്പിൻ്റെ ബാലൻസിന് പ്രശ്നം വന്നാൽ, ഇങ്ങനെയുള്ള കാര്യം, അതിന് മിഡ് ലൈൻ സിംറ്റം പറയും. സംസാരം നാവാണല്ലോ, അതുപോലെ നടപ്പ് കാലം ഉണ്ടാകണം. അപ്പോൾ ഇങ്ങനെയുള്ള മിഡ് ലൈൻ സിംറ്റംസ് മരുന്നിനോടുള്ള റെസ്പോൺസ് കുറച്ച് കുറവായിരിക്കും. അത് കുറച്ച് വർഷങ്ങൾ അങ്ങ് ചെല്ലുമ്പോൾ ഇതൊക്കെ കുറച്ച് പ്രൊമിനൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഒരു 8-10 വർഷം പഴക്കമുള്ള പാർക്കിൻസൺ ഡിസീസ് ഉള്ള രോഗിക്ക് തുടക്കത്തിൽ കിട്ടുന്ന അത്രയും നല്ലൊരു റെസ്പോൺസ് മരുന്ന് ചികിത്സയ്ക്ക് കിട്ടണമെന്നില്ല. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡുകളിൽ കണ്ടത് രണ്ട് ടോപ്പിക്കിനെ കുറിച്ചാണ് അല്ലെ, ഒന്ന് എപ്പിലെപ്സി, ഒന്ന് പാർക്കിൻസോണിസം. അതിനെക്കുറിച്ച് അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട അറിവുകൾ പകർന്നു തരാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും കാണാം അടുത്താഴ്ച മറ്റൊരു എപ്പിസോഡുമായി.